ഹേ പറയാസ്, വെൽക്കം ബാക്ക് ടു മൈ പറയ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്റെ ഓഫീസ് സ്പേസ് ആണ്. അപ്പോ ഈ ഒരു ഓഫീസ് സ്പേസിലുള്ള എല്ലാ ഡിവൈസസുകളും പിന്നെ പുതിയതായിട്ട് ഞാൻ മേടിച്ച കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തായിരുന്നു, അത് കണ്ടിട്ടില്ലേ? അതും ഒരു സജഷനായിട്ട് ഞാൻ വിടവല്ല വിടാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം അപ്ഗ്രേഡ് ആണ് എന്റെ ഡെസ്കിൽ ഞാൻ വരുത്തിയെന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിലേ ചെയ്യാതെ ഡെസ്കിലുള്ള ഡിവൈസസുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പേന. ഇതൊരു പാർക്കർ ഫൗണ്ടൻ പെന്നാണ്. നാട്ടിലെ ഞാൻ കൊച്ചിലെ കുറേ ഉപയോഗിക്കുന്ന ഒരു പേനയായിരുന്നു. റീസെൻ്റ് ഞാൻ ഒരു സ്റ്റോറിൽ പോയപ്പോൾ ഈ ഒരു പേന അവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ തന്നെ ഞാൻ മേടിച്ചു. കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് ഇതേ ടൈപ്പുള്ള ഒരു പേനയെ ഉപയോഗിക്കുമ്പം വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞാൻ ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ നോട്ട്ബുക്കാണ്, ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിലല്ല ഞാൻ സാധാരണ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്. എനിവേ, ഞാൻ ഇതേപോലത്തെ ഒരു നോട്ട്ബുക്ക് എൻ്റെ ഡെസ്കിൽ എപ്പോഴും വെക്കും. ജസ്റ്റ് റൈറ്റ് ഡൗൺ ലൈക്ക് ദി ടു ഡു ലിസ്റ്റ് ജസ്റ്റ് സോ ഐ കൻ ഫീൽ ലൈക്ക് ആ ഒരു ദിവസം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വന്ന്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ എനിക്കിവിടെ ഉള്ളത് കണ്ടാൽ ഒരു നോട്ട്ബുക്ക് പോലെ തോന്നും, പക്ഷേ ഇതെൻ്റെ ഐപാഡ് 9th generation ആണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ മണ്ടക്കിടാം. മെയിൻലി ഞാൻ എൻ്റെ ഐപാഡ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും PDF വായിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് മാർക്കപ്പ് ചെയ്യാനോ ആണ്. അതിനുവേണ്ടി ഞാൻ സാധാരണ ഒരു തേർഡ് പാർട്ടി ആപ്പിൾ പെൻസിൽ പോലത്തെ സംഭവമാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത്. AI Case എന്നാണ് ഈ ഒരു പെൻസിലിൻ്റെ പേര്. ഭയങ്കര ചീപ്പായിട്ടാണ് ഇത് മേടിച്ചത്. അപ്പോൾ എനിവേ, എൻ്റെ ആവശ്യത്തിന് ഇത് മോർ ദാൻ എനഫ് ആണ്. എനിക്ക് ഈ ഒരു എന്നാ പറയുന്നത് കവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോമ്പസിഷൻ ബുക്ക് ഉപയോഗിച്ച് പരിചയമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കുമല്ലോ ഇത് കാണുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഞാൻ പുതിയതായിട്ട് മേടിച്ച കീബോർഡിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് ലോജിടെക്കിന്റെ K860. ഇതൊരു എർഗണോമിക് കീബോർഡാണ്. ആൻഡ് ഈ കീബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് 3 devices ഈ ഒരു കീബോർഡ് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബാക്കിൽ 2 standing ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒരെണ്ണം 4 degrees പിന്നെ 7 degrees. അപ്പോൾ സ്റ്റാൻഡിങ് ഡെസ്ക് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു കീബോർഡാണിത്. ഇത് ഞാൻ മെയിൻലി മേടിച്ചതിൻ്റെ റീസൺ ആ ഒരു കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിന് എർഗണോമിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് കുറേ ബെനിഫിറ്റ്സ് അതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ പണ്ടൊക്കെ നമുക്കൊരു ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ഉണ്ട്, അപ്പോൾ ഉപയോഗമില്ലാത്തപ്പോൾ നമുക്ക് ഓഫ് ആക്കി ഇടാം. ആൻഡ് ഇതൊരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ റീചാർജബിൾ അല്ല, വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. കാരണം റീചാർജബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഓവർ ടൈം ഇറ്റ് ഗെറ്റ്സ് ടു എ പോയിന്റ് വെയർ യു ഹാവ് ടു കീപ് ഇറ്റ് ഓൺ ചാർജ് ഓൾ ദ ടൈം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വറി ചെയ്യേണ്ട. ഇനി നമുക്ക് എനിക്കുള്ള മൗസുകളെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് ലോജിടെക്കിന്റെ M570. ഇത് നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതും ഒരു എർഗണോമിക് ടൈൽ മൗസാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് റിസ്റ്റിന് ഒരു പെയിൻ ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ആപ്പിൾ മാജിക് മൗസും ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് മൗസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 2 devices നമുക്ക് ഈ കീബോർഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇത് വിൻഡോസിന് വേണ്ടിയും പിന്നെ ഇത് ആപ്പിളിന് വേണ്ടിയുമാണ് ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇരിക്കുന്ന ഒരു ഡെസ്ക് മാറ്റിലാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഡെസ്ക് മാറ്റ്. നമുക്കിപ്പോൾ ഹോട്ട് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ടേബിളിന് ഒരു ഡാമേജും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡെസ്ക് പാഡ് മേടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മോണിറ്ററിനെ കുറിച്ച് സംസാരിക്കാം. ഇത് LG LG 35 inch ഒരു അൾട്രാ വൈഡ് സ്ക്രീൻ കർവ്ഡ് മോണിറ്റർ ആണ്. ഐ ഹാവ് ടു സേ ദിസ് ഇസ് പ്രോബബ്ലി ദ ബെസ്റ്റ് investment I have made for my desk. ഇപ്പൊ പണ്ട് എന്റെ ഒരു മനസ്സുള്ളത് ഇവൻച്വലി എനിക്ക് 2 monitor വെക്കണമെന്നായിരുന്നു. പക്ഷെ ഞാൻ നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ 2 monitor വെക്കുകയാണെങ്കിൽ എപ്പോഴും നടുക്ക് ഒരു ചെറിയ ബ്ലാക്ക് ബാർ പോലെ തോന്നും, അല്ലെങ്കിൽ ഒരു സ്പേസ് തോന്നും. പക്ഷെ ഒരു അൾട്രാ വൈഡ് മോണിറ്റർ മേടിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഈ ഒരു മോണിറ്ററിൽ എനിക്ക് 2 monitor ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. And it's very seamless. അതിൻ്റെ തൊട്ടുതാഴെ നമുക്ക് കാണാൻ പറ്റുന്ന ആമസോൺ അലക്സയുടെ എക്കോ ഷോയാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇത് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഔട്ട്ഡോർ ക്യാമറ നോക്കാനും പിന്നെ ഇടയ്ക്കൊക്കെ മ്യൂസിക്കിനൊക്കെ വേണ്ടി ഈ ഒരു ഡിവൈസ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൈക്രോഫോൺ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് സ്റ്റുഡിയോയിൽ കിട്ടുന്ന ഒരു സെയിം വൈബ് ആണ് ഈ ഒരു മൈക്രോഫോണിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ പേര് ബ്ലൂ യെരി എന്നാണ്. അഡീഷണൽ ആയിട്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡും ഇതിനു വേണ്ടി മേടിച്ചു. ഈ ഒരു സ്റ്റാൻഡ് ഈ മൈക്കിൻ്റെ കൂടെ വന്നതല്ല. ഞാൻ ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സീനിയർ കൺസൾട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സംസാരിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ എപ്പോഴും എനിക്ക് എൻ്റെ വോയിസ് അത്ര എൻഡ് വരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് ഇസ് ഓൾസോ എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ. പിന്നെ നമ്മൾ ഡെസ്കിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഹോൾഡർ പോലത്തെ സാധനം കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഹെഡ്സെറ്റ് വെക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് അഡീഷണൽ ആയിട്ട്. സോ ഹെഡ്സെറ്റ് നമ്മുടെ ഇനോ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് കുറേ സ്പേസ് എടുക്കാതെ ഇവിടെ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ 2-3 ചാർജിങ് കേബിളും ഞാൻ ഈ നമ്മുടെ സ്റ്റാൻഡിങ് ഡെസ്കിൽ നിന്ന് പുള്ളിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വിൻഡോസ് ലാപ്ടോപ്പാണ്.
അപ്പൊ ആ വിൻഡോസ് ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ടൈപ്പ് സി അഡാപ്റ്റർ ആണ്. ഇതിന് കുറെ പോർട്സ് ഉണ്ട്. ഇതിൽ നമുക്ക് എസ് ടി കാർഡ് റീഡർ വരും, പിന്നെ രണ്ട് എച്ച് ഡി എം ഐ പോർട്ടും പിന്നെ ഒരു ഡിസ്പ്ലേ പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ് ടു 3 മോണിറ്റേഴ്സ് വരെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. എന്റെ മാക്ബുക്ക് പ്രോ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ടൈപ്പ് സി കണക്ടർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഡിസ്പ്ലേ പോർട്ട് കൺവെർട്ടർ ടു ടൈപ്പ് സി കൺവെർട്ടർ ആണ്. റൈറ്റ് സൈഡിൽ മാക്ബുക്കും ലെഫ്റ്റ് സൈഡിൽ വിൻഡോസും. അപ്പോൾ ഈ ഡിവൈസസുകളെല്ലാം ഇരിക്കുന്ന ഒരു സ്റ്റാൻഡിംഗ് ഡെസ്കിലാണ്. സ്റ്റാൻഡിംഗ് ഡെസ്ക് എന്തുവാണ് മിക്കവാറും ഉള്ള ആൾക്കാർക്ക് അറിയാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപയോഗിച്ച് ഇച്ചിരി ഹൈറ്റ് കൂട്ടാൻ പറ്റും ഈ ഡെസ്കിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റും, ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റും. കുറേ നേരം നമ്മൾ നമ്മുടെ സീറ്റിലിരിക്കുമ്പോൾ നടുവേദനയൊക്കെ വരാറുള്ളതല്ലേ. അപ്പോൾ ആ ഒരു വേദന മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിംഗ് ഡെസ്ക് ഉപയോഗിക്കുന്നത്. നൈറ്റിൽ എൻ്റെ റൂം വേറൊരു വൈബാണ്. ആ ഒരു വൈബ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ആ ജനലിൻ്റെ സൈഡിലും പിന്നെ ഡെസ്കിൻ്റെ താഴെയുമായിട്ട്. അപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന പാർട്ടിനോടൊപ്പം ആ ഒരു കളറൊക്കെ മാറുന്നതാണ്. അപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു കമ്പനിക്ക് ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂസിക് മോഡിൻ്റെ ഒരു ഡെമോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഡെസ്ക് ആൻഡ് റൂം ടൂർ കൈൻഡ് ഓഫ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം ബൈ.